അപ്പൊ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടന്റെ തിയേറ്റർ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, എടേ കഴിഞ്ഞ ആഴ്ചയിലൂടെ നീ വന്ന് പറഞ്ഞത് ഫെബ്രുവരി മാസം തിയേറ്റർ ഓപ്പൺ ചെയ്യുമെന്ന്, എന്നിട്ട് എവിടെ ഓപ്പൺ ചെയ്തോ? ഇല്ല ഗൈസ്, അതൊരു സത്യമാണ്. അപ്പോ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തിയേറ്ററിന്റെ പണി ഇതുവരെ ആയിട്ടും തീർന്നിട്ടില്ല. തിയേറ്ററുകാർ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, അല്ലാതെ ഞാൻ ഇങ്ങനെ ആകാശത്ത് നിന്ന് കണക്കൂട്ടി എടുക്കുന്ന ഒരു ഡേറ്റ് ഒന്നും അല്ല പറയുന്നത് കേട്ടോ. അപ്പൊ അവര് പറഞ്ഞൊരു ഇൻഫർമേഷൻ ആയിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്, കൺസ്ട്രക്ഷൻ ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്, കുറച്ച് പണികൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പോ ഇതുവരെ നിങ്ങൾ കണ്ടത്, അതായത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആശീർവാദ് സിനിപ്ലക്സ് കൊട്ടിയം തിയേറ്റർ അറിയാലോ, ഞാൻ അവിടുത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോ ആ ഒരു തിയേറ്ററിന്റെ കാര്യം പറയുമ്പോൾ അവിടെ മൂന്ന് സ്ക്രീനാണ് വരുന്നത്, ഒരെണ്ണം 4K ലേസർ ഡോൾബി അറ്റ്മോസ്, ഒരെണ്ണം 4K ഡോൾബി അറ്റ്മോസ്, ഒരെണ്ണം 2K ഡോൾബി 7.1 ആണ് വരുന്നത് കേട്ടോ. അപ്പോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ തിയേറ്ററിൽ സ്പീക്കേഴ്സ് ഫിക്സ് ചെയ്തൊരു കാര്യമായിരുന്നു. സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതിന്റെ ആയിരുന്നു, ഡോൾബിയുടെ അല്ലേ, ഡോൾബിയുടെയും അതുപോലെ തന്നെ SLS സ്പീക്കേഴ്സ് ആണ് നമ്മുടെ ഈ മൂന്ന് സ്ക്രീനിലായിട്ട് ഫിക്സ് ചെയ്തത്. അപ്പൊ അവിടെ വരെയാണ് കഥ നിൽക്കുന്നത്. അപ്പൊ അതിനുശേഷം എന്ത് സംഭവിച്ചു, ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. കുറെ അധികം അപ്ഡേറ്റുകൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാൻ കേട്ടോ. ചൊരണ്ട ചൊരണ്ട. അപ്പൊ ഈ മൂന്ന് സ്ക്രീനിനകത്ത് രണ്ട് സ്ക്രീനിന്റെ ഫോട്ടോ മാത്രം എനിക്ക് കിട്ടിയുള്ളൂ, അതിന്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഈ രണ്ട് സ്ക്രീനിന്റെ കാര്യം പറയുമ്പോൾ, ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 4K അറ്റ്മോസ് വരുന്ന സ്ക്രീനാണ്, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2K 7.1 വരുന്ന സ്ക്രീൻ ആട്ടോ. എനിക്കൊന്നും ആ ഒരു മെയിൻ വലിയ സ്ക്രീനുള്ള ആ അതിന്റെ ഫോട്ടോ ഇവർ തന്നിട്ടില്ല, കള്ളന്മാർ പറ്റിച്ച് നമ്മളെ. അപ്പൊ നമുക്ക് ഈ രണ്ട് സ്ക്രീനിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, സീറ്റാണ് എനിക്ക് എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം. നമ്മള് നമ്മുടെ പാരിപ്പള്ളി രേവതി സിനിമാക്സ്, പിന്നെ ഈ അടുത്ത് നമ്മൾ കണ്ട നമ്മുടെ പാലക്കൽ കുന്നമംഗലം പാലക്കൽ മാളിലെ മാജിക് ഫ്രണ്ട്സ് തിയേറ്റർ ഉണ്ടല്ലോ, അവിടുത്തെയൊക്കെ സീറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതാണ്ട് അതുപോലത്തെ സീറ്റാണ് കൊടുത്തിരുന്നത് കേട്ടോ. അന്ന് അടിപൊളി സീറ്റാണ്, നല്ല കുഷ്യനോട് കൂടിയ, നല്ല ഹെഡ്റെസ്റ്റോട് കൂടിയ മികച്ച സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങളിപ്പം ആ ഫോട്ടോയിൽ കാണുന്നുണ്ടല്ലോ. അപ്പോഴേ നമ്മുടെ 4K അറ്റ്മോസ്ക്രീനിന്റെ കാര്യം പറയുവാണെങ്കിൽ, അവിടെ മൊത്തം 7 റോ സീറ്റാണ് എനിക്ക് ഈ ഒരു ഫോട്ടോയിൽ കാണാനായിട്ട് പറ്റിയത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് എന്നെ നോക്കിയപ്പോൾ കണ്ടത്, ഒരു റോയിൽ 15 സീറ്റ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം എല്ലാം കൂടെ നോക്കുമ്പോൾ 105 സീറ്റാണ് വരുന്നത്. അപ്പോൾ സീറ്റിന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. ഞാനിപ്പോൾ ഈ ഫോട്ടോയ്ക്കകത്ത് കണ്ട് വെച്ചിട്ടൊന്നിങ്ങനെ എണ്ണി നോക്കിയപ്പോഴാണ് 105 സീറ്റ് കിട്ടിയത് കേട്ടോ. ചെറിയ മാറ്റങ്ങളൊക്കെ വരുവാണെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ, പിന്നെ ഇതിനകത്ത് ആദ്യത്തെ ഒരു 4 റോയ്ക്ക് ഒരു കളറും, പിന്നെ ബാക്കിലത്തെ ഒരു 3 റോയ്ക്ക് ഒരു ബ്ലൂ കളറുമാണ് കൊടുത്തിരിക്കുന്നത്. മിക്കവാറും അത് കാറ്റഗറി തന്നെ ആയിരിക്കും. അപ്പൊ ആ ബാക്കിലത്തെ ആ ഒരു ബ്ലൂ കളർ സീറ്റിന് എന്തായാലും ടിക്കറ്റ് ചാർജ് കൂടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഇന്ത്യയിൽ നിങ്ങൾ കണ്ടല്ലോ, വലിയ അത്ര ഭയങ്കര സംഭവമായിട്ടൊന്നും ചെയ്തിട്ടില്ല, അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് തന്നെ ഒരു ഡാർക്ക് കളറിലാണ് നമ്മുടെ ഈ ഒരു 4K അറ്റ്മോസ് സ്ക്രീൻ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് മറ്റേ 2K 7.1 കേട്ടോ. അപ്പോൾ ഇവിടുത്തെയും കാര്യം പറയുന്ന സമയത്ത്, ഇതും താരതമ്യേന സീറ്റിംഗ് കപ്പാസിറ്റി കുറഞ്ഞ ഒരു സ്ക്രീൻ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യം പറയുവാണെങ്കിൽ, നമ്മുടെ ഡിറ്റോ സീറ്റ്, നമ്മുടെ രേവതി സിനിമാക്സിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഡിറ്റോ സീറ്റ്, ഒരു ഗോൾഡൻ കളർ സീറ്റാണ് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടുത്തെ സീറ്റിൻ്റെ എണ്ണം ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത്, 7 റോ സീറ്റാണ് വരുന്നത്. ഒരു റോയിൽ തന്നെ 12 സീറ്റ് വരുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിൽ 6 സീറ്റ്, ഒരു സൈഡിൽ 6 സീറ്റ്, അങ്ങനെ മൊത്തം 12 സീറ്റ്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് 84 സീറ്റ് വരുമെന്നാണ്. അപ്പോഴേ സീറ്റിന്റെ കാര്യം പറയുന്ന സമയത്ത്, രണ്ട് സ്ക്രീനിൽ ഒരു ഡീസന്റ് കപ്പാസിറ്റി, നമ്മളൊരു ടിപ്പിക്കൽ മൾട്ടിപ്ലക്സിന്റെ കാര്യം പറയുന്ന ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത്, അത്ര വലുതായിട്ടൊന്നും തോന്നിയില്ല. ഇനി പുതിയ ഫോട്ടോസൊക്കെ വരട്ടെ, നമുക്ക് ഒന്നുകൂടി എണ്ണാം. അപ്പൊ ഞാൻ ഇപ്പൊ കണ്ട ഇത്രയും കാണത്തുള്ളൂ, ഇത് കൂടുതലൊന്നും കാണാൻ തോന്നില്ല. അപ്പൊ എന്തായാലും സീറ്റിംഗ് കപ്പാസിറ്റി ഒരു ആവറേജ് നമുക്ക് പറയാം കേട്ടോ. പിന്നെ മറ്റേ നമ്മുടെ 4K ഡോൾബി അറ്റ്മോസ് സ്ക്രീൻ ഉണ്ടല്ലോ, നിങ്ങൾ ആദ്യം കണ്ട സ്ക്രീൻ, അവിടെ നമുക്ക് സെൻട്രലായിട്ടല്ല ആ ഒരു നമ്മൾ നടക്കുന്ന ആ ഒരു വഴി വരുന്നത്, സൈഡിലായിട്ടാണ്. പക്ഷെ ഈ 2K 7.1 സീറ്റിന്റെ സീറ്റല്ലോ, സ്ക്രീനിന്റെ കാര്യം പറയുമ്പോൾ ഏതാണ്ട് നടുക്കായിട്ടാണ് അവർ ആ ഒരു വഴി കൊടുത്തിരിക്കുന്നത്. പല ആൾക്കാർക്കും അത് ഇഷ്ടമുള്ള കാര്യമല്ല, കാര്യം നമ്മുടെ സെൻട്രൽ വ്യൂ മിസ്സാവും. പക്ഷേ നമുക്ക് ഇങ്ങനെ കയറാനും ഇറങ്ങാനും ഒക്കെ ഏറ്റവും എളുപ്പം നമുക്ക് നടുക്ക് വഴി കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ. അത് പിന്നെ അവിടുത്തെ ഏറ്റവും ചെറിയ സ്ക്രീനാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു രീതിക്കാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത്രയാണ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇനിയും കുറെ അധികം ഫോട്ടോസ് വരാനായിട്ടുണ്ട്. അപ്പൊ അതിന്റെ അപ്ഡേഷൻസൊക്കെ ഞാൻ കുറെ കുറെ അറിയിക്കാം കേട്ടോ. ഞാൻ നിർത്തുവാണ്, അടുത്ത വീഡിയോ കാണാം. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ഇത് ഓപ്പൺ ചെയ്യുന്ന ഡേറ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്നാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്, എന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴേ തിയേറ്ററുകാർ അറിയിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണി ഇപ്പോഴും ഞാൻ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ക്രീൻ ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല, സീറ്റ് ഫിക്സ് ചെയ്തു, സ്പീക്കേഴ്സ് ഫിക്സ് ചെയ്തു, സ്ക്രീൻ ഇനി പെൻഡിംഗ് ആണ്. അപ്പോൾ മാർച്ച് അവസാനത്തോടു കൂടി തിയേറ്റർ തുറക്കും എന്നാണ് പറയുന്നത്. പക്ഷേ പണി ഇനിയും കുറെ ഉണ്ട് അത് ചെയ്തു തീർക്കാനായിട്ട്. അപ്പോൾ അടുത്ത മാസം അവസാനത്തോടു കൂടി നമുക്ക് തുറക്കാൻ വിചാരിക്കാം. ഞാൻ നിർത്തുകയാണ്, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.